മുതൽ ചെന്ന് ഞങ്ങൾ ബോണ്ടസ് ഉണ്ടല്ലോ ബോണ്ടസ്റ്ററുടെ ബർപ്പും ഇത് നല്ല ടേസ്റ്റി ആടും ഇത് ജെണ്ടും സൂപ്പർ കോമ്പിനേഷൻ ആയിട്ടിരിക്കണ്ടും നല്ല ടേസ്റ്റി ആടും അപ്പൊ എന്തായാലും നിങ്ങൾ ഇത് ആക്കി നോക്കറോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പൊ എന്താ ഇവിടെ ഇത്ര കൂന്തൽ എത്ര ബോണ്ടസ് ഇത് ഇതിലിപ്പോ നാനൂറ്റിഅമ്പത് ഗ്രാം കൂന്തലുണ്ടോ ഞങ്ങൾ ഇപ്പൊ കലകിട്ട് ക്ലീൻ ആക്കിയാൽ പിന്നെ നാനൂറ്റി അമ്പത് ഗ്രാം അത് വേസ്റ്റ് എല്ലാം പോയാൽ പിന്നെ നാനൂറ്റി അമ്പത് ഗ്രാം ഉണ്ട് അപ്പൊ ഇത് ക്ലീൻ ആക്കി വെച്ചത് സൈഡിലേക്ക് ഇട്ടാ ഇനിയിപ്പൊ ഞങ്ങൾ ഇത് മുള ഒന്ന് അരച്ചെടുക്കണോ அப்ப அப்பளோ காரெல்லாம் நோக்கிட்டு எத்திர வீணும் எத்த முளம் எடுத்து கைத்து நானிப்பதா இத்திர முளவு எடுத்துறேன் இது காஷ்மீர் முளோ இது காரைக்கல நல்ல கலர் மாத்திரம் இருக்கிற கார குருடி அப்ப நீங்க நோக்கிட்டு நீங்க எத்திர முளவு வீணோ நோக்கிட்டு பயன் எத்தையும் கைத்து அதில் பின் ரெண்டு டீஸ்பூனு கொத்தம்பரி சிறிய ஸ்பூன்ல ரெண்டு ஸ்பூணும் கொத்தம்பரி ஜெண்டரி வல்லுலி தில்லு புலி சும்மேண்ட புலி தில்லு மையவும் அப்ப இதெல்லாம் அரைச்சு அரச்செடுக்கணும் தண்ணி நல்லா வித்திட்டு நல்ல மிக்சில எல்லாம் மிக நல்ல சன்ன ஒன்னா இதுபோல அரச்செடுத்து அப்ப வல்லி எல்லாம் இதுக்கிஞ்சி வெல்லுள்ள எல்லாம் இடம் கொண்டு இது இப்ப நம்ம அரக்கம்போ இத்தமே ஆகும் അപ്പോൾ ഇതാ കണ്ടല്ലേ നിങ്ങൾ ഇതുപോലെ അരച്ചെടുത്തിട്ട് അതൊരു സൈഡിലേക്ക് ഇട്ട് ഇനി ഇപ്പം നിങ്ങൾ പാൻ വെച്ചിട്ട് നത്തിൽ കോക്കനട്ട് ഓയിൽ വീത്തി കൊടുക്കുക അപ്പോൾ ഇതിനങ്ങൾ ഇങ്ങനത്തെതെല്ലാം ആക്കുമ്പോൾ നിങ്ങൾ തേങ്ങ എണ്ണല്ല ആക്കുമ്പോൾ നല്ല ടേസ്റ്റി അവിടെ തേങ്ങ എണ്ണ ഉണ്ടെങ്കിൽ അതിലേക്കുറു അല്ലെങ്കിൽ കണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിലെടുത്തും കഴിഞ്ഞത് അതിൽ പിന്നെ ജണ്ട് നീരുള്ളി ഒരു മീഡിയം സൈസിലെ ജണ്ട് നീരുള്ളി അതിരട്ടി തേൽപ്പേച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് അപ്പോൾ ഇതെല്ലാം ഒന്ന് ഫസ്റ്റ് നല്ലൊന്ന് കായ് കായൽ പിന്നെ നിങ്ങൾ ഇത് ഇഞ്ചി വെല്ലുലിട്ട് കൊടുക്കുക നല്ലൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക ഫസ്റ്റ് അപ്പൊ നീരുള്ളിതാ ഇങ്ങനെ കാഞ്ഞിട്ട് വന്നിട്ട് അല്ലെങ്കിൽ ഇന്ന് നല്ല കാഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇത് ഇഞ്ചി ബില്ലുലി ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി ബലുള്ളി ഇട്ട് കൊടുത്തേ ബില്ലിയസ്പൂണിലിങ്ങനെ കുത്തിട്ട് എടുത്ത് ഇഞ്ചി ബലൂല് അത് പേസ്റ്റ് ഇടുന്നെങ്കിൽ പേസ്റ്റ് ഇടാം അല്ലെങ്കിൽ ഇങ്ങനെ കുത്തിട്ട് എടുക്കുന്നെങ്കിൽ അത് നല്ല ഞാനിപ്പോ ഇതാ ഇങ്ങനെ എടുത്തത് ഇപ്പം ഇഞ്ചി ബലുലി ഇട്ടിട്ട് ഒന്ന് അടിമേലാക്കി ചന്ത ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് തെല്ല് നേരം ഒന്ന് അടിമേലാക്കിയിട്ട് അതിൽ പിന്നെ ഞങ്ങൾ ഒരു ടൊമാറ്റോ സാധാരണ ഉള്ള ഒരു ടൊമാറ്റോ അതും അങ്ങനെ മേടൊമാറ്റോ ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വരട്ടെ തെല്ല് നേരം ഒന്ന് മൂടി വെയ്ക്കുക വേഗം സോഫ്റ്റ് ആയിട്ട് കിട്ടുക അപ്പൊ ഇടയിലെ വീണുണ്ടെങ്കിൽ ഒന്ന് അടിമേലാക്കിയിട്ട് കൊടുക്കും അടി അപ്പൊ ഇതാ ടൊമാറ്റല്ല നല്ല സോഫ്റ്റ് ആയിട്ട് വന്നത് ഇനിയിപ്പൊ ഞങ്ങൾ ഇത് അരച്ചു വെച്ച മുളുണ്ടല്ലേ അത് ബീത്തി കൊടുക്ക ടൊമാറ്റ നല്ല ബെന്തിട്ട് വരണു നല്ല സോഫ്റ്റ് ആയിട്ട് വരണം അപ്പൊ മുളോ എല്ലാം ബീത്തിട്ടില്ലേ നോക്കിട്ട് ഞങ്ങൾ വീണെത്ര നോക്കിട്ട് ബീത്താം ഞങ്ങൾക്ക് എത്ര ബീനോണ് ചോൾഡർ കാട്ടറാണ് ഇനി ഇത് കൂന്തലിട്ട് കൊടുക്ക അതിലൊട്ടിക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞളിന്റെ പൊടി പിന്നെ ഇത് ടേസ്റ്റ് വീണത്ര ഉപ്പു

അപ്പോൾ അവിടുത്തെ ഞങ്ങൾ ഇടയെല്ലാം നോക്കിയുള്ളൂ മൂടി പിടിച്ചിട്ട് ചിലപ്പടി പിടിക്കുള്ള ചാൻസ് ഉള്ളു ഇടയിലെല്ലാം നോക്കിയുള്ളു അപ്പൊ അതവിടെ ബേവട്ട് അത് ഞങ്ങൾ തേങ്ങ പേയനല്ലേ അപ്പൊ തേങ്ങയതാ ഞാനിതുപോലെ വലിയ ഒരു കടി തേങ്ങ ഇതുപോലെ ചരച്ചു വെച്ചത് ഇത് നിങ്ങൾക്ക് ബർത്ത് ടീഡോ പേനായിട്ട്

അപ്പൊ ഇത് കൂന്തൽ ബെന്ത്ര് ഇത്രമേ ആവും അപ്പൊ ഇത് നല്ല ഡ്രൈ ആയിട്ട് വീണു കഴിഞ്ഞ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾ തില്ല് നേരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലെ കട്ടി ഒന്നും ബത്തുവാറ്റി എടുത്തി കയ്ക്ക് ഞാനിപ്പോ ചുമ ബത്ത് വാട്ടിലിയൊരു അന്താജ് കണ്ടല്ലേ ഇങ്ങനെ വേണോ ചെന്ന് ഇത് പത്ത് കയക്കിയതല്ലേ ചുമ ഡ്രൈ ആക്കില്ല ഇത്രമേയാവും ഇതുപോലെ ഇനിയിപ്പൊ നിങ്ങൾ തേങ്ങ ഇതൊരു സൈഡിൽ വെച്ച് നിങ്ങൾ ഒന്ന് പുറത്തെടുക്കണു അപ്പോൾ തേങ്ങ പറക്കുമ്പോൾ ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങൾ കൈവിടാണ്ട് ഒന്ന് ഒന്നും അടിമയിലാക്കിയോണ്ട് വീണു അതങ്ങ് അങ്ങനെ വെച്ചു വിട്ടിയെങ്കിൽ അത് അടി തേങ്ങയെല്ലാം കറിയിടുക ചെറിയ ചെറിയ തേങ്ങയുടെ ഇതെല്ലക്കരെ പൂവല്ലക്കര അല്ലേ അതെല്ലാം കറിയിടുക അപ്പോൾ അതങ്ങ് അടി അടിമിലാക്കിയതുകൊണ്ട് വീണ് കൈവിടാണ്ട് ഇങ്ങനെ മിക്സ് ആക്കിയോണ്ട് വീണു അപ്പം ലൈറ്റ് ആയിട്ട് ഗോൾഡൻ കളറാവുള്ളൂ അത്ര മയമാവും അതുപോലെ ഒന്ന് കാഞ്ഞെങ്കിൽ മയമാവും തേങ്ങ അപ്പോൾ അതായത് പോലെ പിന്നെ കണ്ടല്ലേ ഈ ഒരു അന്തേജൽ ഇത്ര മയമാവും ഇപ്പം ഞങ്ങൾ അത് കിട്ടു ഇത്

ചെപ്പട്ട് യാറ് ഇടങ്കും നല്ല മേ നല്ല ടേസ്റ്റി ആടും പച്ചമുളള ഒരു മൂന്നു നാല് പച്ചമുളക് ഇതുപോലെ കട്ടാക്കിയിട്ട് കൊടുത്ത് അതിൽ പിന്നെ ഒരു രണ്ട് സ്പൂണ് തേങ്ങ എണ്ണ രണ്ട് അല്ലെങ്കിൽ ഒരു മൂന്ന് സ്പൂൺ ഇങ്ങനെ മേൽക്ക് ബീത്തുമ്പോൾ നല്ല ടേസ്റ്റി ഉടും അപ്പോൾ ഇതെല്ലാം ബീത്തിട്ട് ചന്ത ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചന്ത തേങ്ങ ഇട്ടിയാൽ പിന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ല ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം ഇതുപോലെ നല്ല അടിമലാക്കി എടുക്കണം അപ്പോൾ ഇത് റെഡിയായിട്ട് ഇത്ര മേ ആവും അപ്പം നല്ല ബോണ്ടസ് ബർപ്പുവിടെ റെഡി ആയിട്ട് നല്ല ടേസ്റ്റി ആടും അപ്പോൾ ഇതൊരു സൈഡിൽ കേട്ട് ഇനിയിപ്പോൾ പത്തുക്ക് മേനായ തന്നെ ഒന്ന് പയപ്പാട്ടിയിട്ട് എടുക്കണം അപ്പം ഇങ്ങനെ പത്തുക്ക് അങ്ങ് തന്നി പയപ്പാട്ടി

അതിന് ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ അങ്ങനെ തന്നെ എടുക്കുക ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾ കഴിത്ത് അപ്പം ഇത് ഇങ്ങനത്തെ പത്തര പൊടിയെല്ലാം നിങ്ങൾ ഇപ്പോൾ ഗൾഫിലെല്ലാം ഇങ്ങനത്തെ ഏതെല്ലാം എടുക്കാൻ കണ്ടെങ്കിൽ ഇതുപോലെ ഇതിൽ ഇപ്പം ഞാൻ കറ്ററി പോലും ആക്കിയും കഴത്ത് ഞാനിവിടെ ടു ഫിഫ്റ്റി എം എൽ എ കപ്പിൽ രണ്ടര കപ്പ് അരീടെ പൊടി എടുത്ത് വെച്ചിട്ട് അപ്പൊ ഒരു കപ്പ് അരിയുടെ പൊടിക്ക് ഒന്നര കപ്പ് തന്നെ അത്രമേ ആവും അതെക്കാട്ടി ജാസ്തി വേണ്ട ഇപ്പം ഇതാ ഇതുപോലെ തന്നെ പായച്ചോണ് വന്നിട്ടല്ലേ ഇതുപോലെ പഴച്ചോ വന്നാൽ പിന്നെ ഞങ്ങൾ ഇത് അരയുടെ പൊടി ഇണു ഇട്ടിട്ട് അപ്പമേ വേഗം ഒന്ന് നല്ല മിക്സ് ആക്കി എടുക്കണു ഇങ്ങനെ ഇട്ടപ്പോലേ ഒന്ന് ചെന്ത ഇതാ ഇതുപോലെ നല്ല ഒന്ന് മിക്സ്

ഇന്മയാവും ഇനിയിപ്പോ നിങ്ങ ഇത് മൂടി ബേക്കു ഇങ്ങനെ മേക്കട്ട് ഇങ്ങനെ മൂടി ബേയ്ക്ക ഒരു തെല്ല് നേരം ഒരു പത്ത് പൂന്നു മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപ മിനിറ്റ് അങ്ങനെ മേ മൂടി മൂടിബേക്കും ഇങ്ങനെ അതിൽ പിന്നെ ഇത് ചന്ത കൊലച്ചിട്ട് എടുക്കണു ഇപ്പം ഇതൊരു പത്ത് പൂണഞ്ച് മിനിറ്റ് എല്ലാം കളിഞ്ഞരൂടെ അപ്പത് നല്ല ചൂടുണ്ടോ അപ്പൊ ചൂട് ഫുള്ളായിട്ട് ചൂട് തണിയാകും തീരാ തെല്ല് ചെറിയ ചൂടുണ്ടോ അപ്പൊ ചൂട് വേണു അപ്പൊ ചെറിയ ചൂടു ഉള്ളപ്പമേ ഞങ്ങൾ ഇത് ചന്ത കുളച്ചിട്ട് നല്ല മിക്സ് ആക്കി എടുക്കും ചന്ത കുളിച്ചെടുക്കും ഞങ്ങൾ ഇങ്ങനെ ആക്കിയിട്ട് എടുത്താൽ പിന്നെ ഈ പത്തിരപ്പൊടി ചന്ത കുളച്ചെടുക്കും ഞങ്ങൾ ഇപ്പം ചപ്പാത്തിയെല്ലാം ഇങ്ങനെ കൊളിച്ചിട്ട് എടുക്കുക അതുപോലെ ചന്ത കയ്യില് നല്ല മിക്സ് ആക്കിയിട്ട് എടുക്കണം ഇത് ചെറിയ ചൂടോടമേ ചൂട് ഫുൾ ആയിട്ട് പോണുകയും തീരാ ഫുള്ളായിട്ട് തനിയൊക്കെ തീരാ ഇത് നല്ല ചൂടുണ്ട് കയ്യിലിങ്ങനെ തെല്ല് പിടിക്കോ തെല്ല് ഇതാവിടോ അത്ര നല്ല ചൂടു ൊടുക ഇങ്ങനെ തൊടുകയല്ല ചൂട് മ്മ അവിടെയല്ലെങ്കിൽ ഇപ്പൊ തൊടുക അവിടെ ചൂടും ആ ചൂടിലും ഞങ്ങൾ ഇത് ചന്ത കൊലച്ചിട്ട് എടുക്കണം നല്ല മിക്സ് ആക്കിട്ട് എടുക്കണം ഈ പത്തര പൊടി ഇപ്പൊ നല്ല കൊലക്കരുത് നല്ല കൊലയാണ് എടുക്ക ഇതുപോലെ അപ്പം ഇതാ ഇങ്ങനെന്താണ് ചെറിയ ചൂടോടുമേ നല്ല കൊലച്ചിട്ട് എടുത്തത് ഇതുപോലെ നിങ്ങണ്ടല്ലേ ഇങ്ങനെ ആക്കിയിട്ട് എടുക്കണോ അപ്പൊ ഇത് തെല്ലിയ ചെറിയ ചൂടുണ്ടോ ഇനിപ്പം നിങ്ങൾ സാധാരണ ചപ്പാത്തി കല ചപ്പാത്തിയുടെ കാട്ടി തെല്ലി വലിയ ഉണ്ടാക്കിയിട്ട് എടുക്കും ഇത് അതായത് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇനി ഇപ്പം നിങ്ങൾ ഇങ്ങനെ പത്തറിങ്ങനെ കൊലച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് വെക്കരു അല്ലേ ഇതിൽ പിന്നെ നിങ്ങൾ മൂടി ഓപ്പൺലി ബീക്കൂത്തീരാ മേലെല്ലാം ഡ്രൈ ആവും മൂടി വെച്ചോളൂ നിങ്ങൾ ഇപ്പോൾ ഓരോ പത്തറിക്ക് അങ്ങ് ഇങ്ങനെ ഉണ്ട അല്ലേ എടുക്കുമ്പോൾ ഞങ്ങൾ ഒന്നൊന്ന് എടുത്ത പോലുമ്പോൾ മൂടി വയ്ക്കണോ മൂടി ഓപ്പൺലി ബീക്കൂത്തീരാ അല്ലെങ്കിൽ അതിന്റെ മേലെല്ലാം ഡ്രൈ ആവും പിന്നെ ആരുടെ പൊടി നിങ്ങൾ ഇപ്പം എടുത്ത അതേ ആരുടെ പൊടി ഞങ്ങൾ ഇത് പരത്തുക്ക് വേനായിട്ട് അരടി വേണോ പിന്നെ നിങ്ങൾ ഇതൊന്ന് ഇതൊന്നും പരത്തിട്ടെടുക്ക പരത്തുമ്പോൾ ഞങ്ങൾക്ക് എത്ര പൊടി വീണോടും അത് അത്ര പൊടി ഇട്ടുണ്ടെങ്കിയിട്ട് അപ്പം ഇത് ഫസ്റ്റ് ഫസ്റ്റ് ആക്കുക ഞങ്ങൾക്ക് തെല്ല് കഷ്ടം ഇവിടും ഞങ്ങൾ ഇപ്പം സാധാരണ നിങ്ങൾ രായത്തുള്ള പ്രസ്സില് ഇങ്ങനെ പ്രെസ്സാക്കിട്ട് ഇട പത്രല്ലേ അപ്പം അത് വേഗ ഈസി ആവിടും അപ്പൊ അത് നിങ്ങൾ ഇപ്പം ഫസ്റ്റ് ഇതെല്ലാം ആക്കുമ്പത്തേ നിങ്ങൾ തെല്ല് കഷ്ടം പൊടിയിട്ട് പരത്തുക പിന്നെ പരത്തുമ്പോഴപ്പം ഇല്ല ഞങ്ങൾ ഇങ്ങനെ നല്ല പ്രസ്സാക്കിട്ട് പരത്തോ തരാം നിങ്ങൾ ഇങ്ങനെ നല്ല ശക്തി ഇട്ടിട്ട് പരത്തു തരാം ഞങ്ങൾ മെല്ലെ ഇങ്ങനെ പരുത്തിയും കയത്ത് അരടി പൊടി അല്ലെങ്കിൽ ചപ്പാത്തി ഗോതരി പൊടിയല്ല അറിയിത് അപ്പം അറിയാതുകൊണ്ടിട്ട് മെല്ലെ ഇങ്ങനെ സ്ലോ മെല്ലെ പരുത്തിയും കയത്ത് അപ്പൊ ബേഗ് ഇതായിട്ട് ഇട്ട് പിന്നെ പൊടി ഉണ്ടെങ്കിൽ

മീനങ്ങ ഉപ്പാസം ഉണ്ടാക്കിട്ട് അതൊക്കെ കൂട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊന്തായിട്ടല്ലേ പിന്നെ ഇത് ഇതേപോലെ പിന്നെ ഇപ്പം ഞങ്ങൾ തെല് ദപ്പായെങ്കിലും വലിയ പശ്ചാത്തലം ഇത് ദപ്പത്തിൽ വേണമെങ്കിൽ തപ്പത്തിലാക്ക തേല് ഉപ്പിലാക്കി തെലുപ്പിലാക്ക എങ്ങനെ വേണമെങ്കിൽ ആക്കുക ഇനി ഇപ്പൊ തേല് ഗട്ടിയില് ദപ്പത്തിലാക്കരങ്ങും അത്ര തിന്നും നല്ല ടേസ്റ്റ് ആകും ഇത് ഏറ്റിൽ വേണമെങ്കിലും ഞങ്ങൾ ആക്കിട്ട് എടുക്കുക ചുമ തേൽപ്പ് ആക്കരു അങ്ങനെ നല്ല നൈസ് ആക്കിയിട്ട് ആക്കരു അങ്ങനെ ആക്കണെങ്കിൽ എങ്ങനെ വേണേൽ ആക്കാം ഞാനിപ്പോ ആക്കിയത് ചുമ നൈസ് ആയിട്ടുള്ള പത്രം അല്ല പിന്നെ ചുമ കട്ടിയിലും അല്ല സാധാരണ ഒരു അന്താജിലുള്ള പത്രം അങ്ങനെ അത്ര ആക്കിട്ട് എടുത്തിട്ട് இனி இப்போ நங்க இங்கே கட்டாக்காண்டாக்கோ இப்போ அங்கேமே சூட்டெடுக்கிறேங்க அங்கே அங்கே மேற்கு நாங்கள் இது சைடெல்லாம் பொட்டிய போல சைட் ஒரு நீட்டாயிட்ட நாங்கள் இப்போ அங்கே கட்டாக்காண்டாக்குறீங்க இதுப்ப இது பரத்திட்டு ஆக்கரு அப்போ அது சைடெல்லாம் பொட்டிய போல இருக்கிறது அப்போ அது ஒன்று கட்டாக்கி ஆக்கிறது நல்ல இனிப்பாங்க கட்டாக்கெங்க அங்கேயுமே ஆக்கிறேங்க அங்கேயே மேற்காம் அப்போ நல்ல நீட்டாய்ட்டு கிட்டே ஒரே ஷேப்பில் கிட்ட இங்கே கட்டாக்கிறது நல்லே അപ്പൊ എനിക്ക് മുന്നിൽ ഞാനൊരു വീഡിയോ ഇട്ടിടുന്നത് കേരളത്തിലെ കയ്യിൽ പരത്തിയിട്ടാക്കിയത് ദപ്പത്തിലുള്ള പത്ര അപ്പൊ അത്ര ദപ്പത്തിൽ പേയെങ്കിലും ഞങ്ങൾ ഈ പത്ര ആക്കിയിട്ടെടുക്ക തിന്നുക എന്തോലോ നല്ല മേ അവിടും നല്ല ടേസ്റ്റി ആവിടും നിങ്ങൾ റായത്ത പത്ര കാട്ടി നിനക്ക് ടേസ്റ്റി ആയിട്ട് അവിടെ ഇതേ പത്രായിട്ടിരിക്കും ഈ പത്രമായിട്ടിരിക്കുക അതിനെ കാട്ടി ടേസ്റ്റി അവിടെ ഈ പത്ര നല്ല ടേസ്റ്റി ആവിടും നിങ്ങൾ ട്രൈ ആക്കി നോക്കൂറ് ഇനിയിപ്പം ഈ ചപ്പാത്തിരി മണലെല്ലാം കുറെ പത്രം എല്ലാം ആക്കിയിട്ടാകുമ്പോൾ ചപ്പാത്തിരി മണലീട്ട് പത്തിയിട്ട് പിടിക്കരു അരിയുടെ പൊടി ആയതുകൊണ്ട് പത്തി പിടിക്കരു അപ്പൊ അതൊന്നും ഞങ്ങൾ ഇങ്ങനെ കത്തിയിലൊന്നും ഇലക്കിയിട്ട് എടുത്തോളൂ ഇങ്ങനെ ചൊരണ്ടിരത്തോളും ഒരു കത്തി പിടിച്ചിരു അല്ലെങ്കിൽ കഴിഞ്ഞാൽ അതിന് മേലെ മേലേമേ ഞങ്ങൾ വെച്ചിട്ട് ആക്കരാൻ കഴിഞ്ഞത് പരത്തുമ്പോൾ എല്ലാം പത്തിപ്പിടിക്കുക അങ്ങനെ എല്ലാവടും അപ്പൊ അതേ ഇടയിലൊന്നും എടുത്തോളൂ അപ്പൊ എല്ലാ പത്രം ഇതുപോലെ ആക്കിയിട്ട് എടുത്തു അപ്പൊ നിങ്ങൾ കണ്ടല്ലേ ഞങ്ങൾ ഇങ്ങനെ ആക്കിയിട്ട് എടുത്തേൽ പിന്നെ ഇത് ചൂടോ ഈസി ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ പത്രം ആക്കിയിട്ട് എടുക്കുക ഈസി ആവിടും വേഗവേഗം ഞങ്ങൾ ഒന്ന് ഇങ്ങനെ ചുറ്റെടുത്തയിപ്പോൾ കണ്ടല്ലേ ഇത്ര നൈസായിട്ട് പത്രായിട്ടി കിട്ടുന്ന ചെന്നപോലെ ഇത് ദപ്പായങ്ങും എന്തോ അല്ല നല്ലേ അവിട നല്ല ടേസ്റ്റി അവിടും ഇതുപോലെ നിങ്ങൾ ഇങ്ങനെ അട്ടിയറ്റിക്കുമ്പോൾ ഇതൊന്നും ഒന്നും പത്തി പിടിക്കാൻ അങ്ങനെ എന്തോ ഇല്ല ഇനിയിപ്പൊ ഒട്ടിക്ക് വേഗം ഒന്നും ഞങ്ങൾക്ക് ചുട്ടെടുത്തേം കയറ്റിയത് അതുപോലെ ഞങ്ങൾ ഇതിപ്പോ പൊടി ഇട്ടിട്ട് പരുത്തി എടുത്തതല്ലേ അപ്പൊ ഈ പത്തരമേല നല്ല പൊടി ഇക്കര് ആ പൊടി എല്ലാം ഒന്ന് തട്ടിട്ട് എടുത്തോളൂ എടുത്താൽ പിന്നെ ഞങ്ങൾ ഇത് ചുറ്റും എട്ടും കഴിയത് പാനിലിഡറേ മൂന്നോളോ ഞങ്ങൾ ഇങ്ങനെ കയ്യിൽ ചന്ത തട്ടി എടുത്തോളു അതിലെ പൊടിയെല്ലാം തട്ടി എടുത്തോളൂ അല്ലെങ്കിൽ പാനിലെല്ലാം ചുമ പൊടി കരിഞ്ഞിട്ട് അങ്ങനെല്ലാം ഇക്ക പൊടി ഞങ്ങൾ കയ്യിൽ ഇതുപോലെ തട്ടിയെടുത്താൽ പിന്നെ പാൻ ഇതാ നല്ല ചൂടാകു വെച്ചിര നല്ല ചൂടായൽ പിന്നെ ഞങ്ങൾ ഇട്ടം കയറ്റും ഇപ്പൊ ഈ പാനിൽ നിങ്ങൾ പൊടിക്കാണ്ടല്ലേ ഇതുപോലെ പൊടിയെല്ലാം ഇക്കര് അപ്പൊ അതൊന്ന് തട്ടി എടുത്തോളണം നല്ല ചൂടായാൽ പിന്നെ ഞങ്ങൾ ഇട്ടിട്ട് ഇത് വേഗം ഞങ്ങൾ ആയിട്ട് ചുമ ടൈം എന്താ പറയുക ില്ല ഇപ്പ ഇത് ചെണ്ടേ പട്ട് തിരിച്ചിട്ടെങ്കിൽ മേവിടും ഒരു സൈഡ് നല്ല കാഞ്ഞു പിന്നെ തിരിച്ചിട്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം ഇത് ചുമ നല്ല പൊന്തിട്ട് പണ്ട് ഇപ്പം ഇത് അങ്ങനെ ഇത് പൊതിയിട്ട് വന്നില്ലെങ്കിൽ ചില പത്രല്ല ഇത് പൊന്തി പണ്ടില്ല ചുമ ഞങ്ങൾ ഇപ്പം പ്രായത്തെ പത്ത് പോലെ നല്ല ഇങ്ങനെ പൊതിയിട്ട് പണ്ടില്ല ചിലതല്ല അപ്പൊ അങ്ങനെ വന്നില്ലെങ്കിൽ എന്തോ ആവില്ല ഇത് പത്ത് തിന്നു നല്ല മേ ഉടും പിന്നെ നിങ്ങൾ ഇപ്പം ഫസ്റ്റ് ട്രൈ അല്ല ആക്കരങ്ങാൻ കഴിഞ്ഞെങ്കിൽ ചുമ പത്ത് പൊടിയിൽ ഉറക്കമേക്കണ്ട ഫസ്റ്റ് ആക്കരങ്ങൾ ഇത് തെല്ല് കഷ്ടം ഉടും ചുമ സ്വര പോലെ അവിടും അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ആക്കരങ്ങാൻ കഴിഞ്ഞാൽ ട്രൈ ആക്കുമ്പോൾ ഒരു കപ്പ് പൊടിയിൽ എല്ലാം ആക്കി നോക്കും

ടുത്തേം കഴിത്ത് പത്ത് എല്ലാം കറിഞ്ഞ പൊടി എല്ലാം പത്തിക്കും ജെണ്ടാ മതിരിച്ചിട്ട് കൊടുക്കേണ്ട പൊന്തിട്ട് വണ്ടിത് ഇങ്ങനെ ഇപ്പൊ നെച്ച പോലെ ചുമ പൊന്തിട്ട് വന്നില്ലെങ്കിൽ ഇത് എന്താവില്ല പത്ര തിന്നും നല്ല മേടും അപ്പൊ ഇതേപോലെ ബാക്കി എല്ലാ പത്രം നിങ്ങൾക്ക് ഇത് പോലെടുത്തേം കഴിത്തേ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഒന്നും കണ്ടിട്ട് കേക്കൂറു കമന്റ് ആക്കിട്ട് അപ്പൊ ഇതാ എല്ലാ പത്രവും ഇതുപോലെ ആക്കിയിട്ട് എടുത്തത് അപ്പൊ നിങ്ങൾക്ക് കണ്ടല്ലേ ഇങ്ങനെയുണ്ട് പത്ര അപ്പൊ ഈ പത്ര നിങ്ങ ഇങ്ങനെ കാഷ്റോളിൽ വെച്ചിട്ട് ഇങ്ങനെ മൂടി ബേക്കറി ഇത് പൊട്ടിട്ട് പോകണ്ടേ അങ്ങനെ എന്തോ അല്ല ഞങ്ങൾ ഇപ്പം ചില പത്രങ്ങളെല്ലാം കാഷ്റോളിൽ വെച്ചിട്ട് കുറെ നേരം ആകുമ്പോഴത്തേക്ക് എല്ലാം പൊട്ടിയിരിക്കും അപ്പൊ അങ്ങനെ പൊട്ടില്ല ഈ പത്ര നിങ്ങൾ ഇങ്ങനെ ആക്കിയിട്ട് എടുത്ത് അതേപോലെ ഇക്കറി ഇതേപോലെ ഇക്കറ് ഞങ്ങൾ പൊറഞ്ഞാൽ ബേക്കറി പിറ്റേണ്ടത്തോളം ഞങ്ങൾ ഇതേപോലെ ഇക്കറി ഈ പത്ര എന്താ ഉള്ള ചുമ ഓവറായിട്ടുള്ള സോഫ്റ്റല്ല ചുമ ഗട്ടിയല്ല നല്ല ടേസ്റ്റ് ആകും നിങ്ങൾ ഇത് ഈ പത്ര നിങ്ങൾ ട്രൈ ആക്കിയിട്ടില്ല നിങ്ങൾ ഒന്നാക്കി നോക്കൂ നല്ല ടേസ്റ്റ് ആകും ഫസ്റ്റ് ഇതിൽ കഷ്ടം പോലെ പിന്നെ ഗീസ് ും അപ്പൊ ഞങ്ങളെ ബോണ്ടസ് പെർപ്പ് ഇതാ ഇതും അങ്ങനെയാണ് രണ്ടും സൂപ്പർ ടേസ്റ്റിയാവു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബോണ്ടസര പെർപ്പ് നിങ്ങൾ ഇതുപോലെ ആക്കില്ലെങ്കിൽ ഒന്നാക്കി നോക്കൂറു എനിക്ക് എല്ലാവർക്കും ഇഷ്ടാവും നല്ല ടേസ്റ്റായിട്ടുള്ള ഞങ്ങൾ ഡിന്നർ കൂടെ റെഡി ആയിട്ട് അപ്പൊ ഈ ഒരു പത്രപോലെ ഇത് ഇതിലൊട്ടിക്ക് മാത്രമല്ല ചിക്കൻ സൂപ്പ് ഇറച്ചിന്റെ സൂപ്പ് അതൊക്കെ നല്ല ടേസ്റ്റ് ആകും അല്ലെങ്കിൽ പൊട്ടാറ്റോ സൂപ്പ് അതായത് സൈഡായിട്ട് ചമ്മന്തി എല്ലാം നിക്കണ്ടെങ്കിൽ പത്ത് നല്ല ടേസ്റ്റി ആകും അപ്പൊ ഇതിരൊട്ടിക്ക് ഞാൻ എന്റെതാ പൊട്ടാറ്റോ സൂപ്പ് ആക്കിട അപ്പൊ ഈ ഒരു സൂപ്പര് വീഡിയോ മുന്നാൽ ഇട്ടിരുന്ന വീഡിയോ അപ്പൊ അതിന്റെ ലിങ്ക് പേരിട്ട് ഞാൻ കേൾക്കാൻ പറ്റി ോക്സിൽ പിന്നാക്കിട്ട് ബേക്കറ് ബേനുണ്ടായ നോക്കൂ നല്ല ടേസ്റ്റി ആ പൊട്ടാറ്റോ സൂപ്പ് പിന്നെ നിങ്ങൾക്ക് ആക്കുകയും ഈസി ആയിട്ടിരിക്കരു അപ്പോൾ ഇതാണ് നിങ്ങളെ ഡിന്നറോടെ റെഡി ആയിട്ട് നിങ്ങൾക്ക് കണ്ടില്ലേ നല്ല ടേസ്റ്റി ആവു എന്തായാലും ഇതാക്കി നോക്കൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരം പേർക്കിടെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കരു കമന്റ് ആക്കരു അതുപോലെ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സ് കളെ വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കരു ആരെങ്കിലും ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കുമോ മറക്കണ്ട ഇൻഷാല്ലാ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ അസാരിക്കും